വെൽക്കം ടു ആർട്ടിസ്റ്റ് ബിഗ് ചാറ്റ്. ഇന്ന് നമ്മളോടൊപ്പം ദിനേശ് പ്രഭാകർ. വെൽക്കം ദിനേശ്. നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ സിനിമാ വിശേഷങ്ങൾ? പുതിയ സിനിമാ വിശേഷങ്ങൾ ചെറുതായിട്ടുള്ള വിശേഷങ്ങളെല്ലാം ഉണ്ട്. ആർട്ടിസ്റ്റ് ബിഗ് ചാറ്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ചാറ്റ് ബിഗ് ആയിരിക്കും, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ബിഗ് ആയിരിക്കും, അങ്ങനെയൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു എന്താ പറയുക, ആർട്ടിസ്റ്റ് സ്മോൾ ചാറ്റ് അല്ലെങ്കിൽ സ്മോൾ ആർട്ടിസ്റ്റ് ചാറ്റ് അങ്ങനെ എന്തെങ്കിലും ആക്കുന്നതായിരിക്കും എൻ്റെ കാര്യത്തിൽ നല്ലത്. പുതിയ സിനിമാ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സിനിമ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ? സത്യം വിശ്വസിക്കാം. അല്ല, അതാണ് സിനിമയുടെ പേര്, സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ? അങ്ങനെയാണ്, വളരെ രസകരമായ ടൈറ്റിലാണ്. അപ്പോൾ അത് നമ്മുടെ തൊണ്ടിമൂലം ദൃക്സാക്ഷി എഴുതിയ സജീവ് പാഴൂരാണ് അതിൻ്റെ കഥാ തിരക്കഥാ സംഭാഷണം. സംവിധാനം പ്രജിത്താണ്, നമ്മുടെ വടക്കൻ സെൽഫ് ഡയറക്റ്റ് ചെയ്ത്. ബിജു മേനോനാണ് ലീഡ് റോളിൽ ചെയ്യുന്നത്. പിന്നെ അലൻസിയർ, എന്താ പറയുക, നമ്മുടെ സുധീഷ് ഏട്ടൻ. ധാരാളം ആർട്ടിസ്റ്റുകളുണ്ട്, ഒത്തിരി ആർട്ടിസ്റ്റുകൾ. വളരെ രസകരമായ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. പിന്നെ അഭിനയിച്ചതിലൊരു പടം സായാഹ്ന വാർത്തകൾ എന്ന് പറഞ്ഞൊരു പടം റിലീസാവാനുണ്ട്. അത് അരുൺ ചന്തു എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറാണ്. വിനീത് ശ്രീനിവാസിൻ്റെ ഒക്കെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നതാണ്. ധ്യാൻ ശ്രീനിവാസനും ഗോകുൽ സുരേഷുമാണ് ലീഡ് റോൾ. അജു വർഗീസ് ഇവർ മൂന്നുപേരും. പിന്നെ മകരം ദേശ്പാണ്ഡെ, അങ്ങനെ കുറേ വിജയരാഘവൻ, ഇന്ദ്രൻസ്, അങ്ങനെ കുറേ കൂട്ടുകാരുണ്ട്. അങ്ങനെ എല്ലാവരും കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. സായാഹ്ന വാർത്തകൾ, ഈ രണ്ട് പടമാണ് അഭിനയിച്ചതിൽ റിലീസാണുള്ളത്. പിന്നെ ജിതു ജോസഫിൻ്റെ മറ്റേ മിസ്റ്റർ ആൻഡ് മിസ് റൗഡി എന്ന് പറഞ്ഞൊരു ഫിലിമിൽ ഒരു ചെറിയ ഒരു കാമിയോ റോൾ ചെയ്തിട്ടുണ്ട്, ഒരു ജസ്റ്റ് വൺ സീൻ. അപ്പോൾ അത് മൂന്നാണ് ഇപ്പോൾ മലയാളത്തിൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സിനിമകൾ. പക്ഷേ മൂന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് റിലീസാവും. നേരത്തെ എന്നോട് പറഞ്ഞു ആർട്ടിസ്റ്റ് ബിഗ് ചാറ്റ് എന്ന പരിപാടിയിൽ ഈ സ്മോൾ ആർട്ടിസ്റ്റുകളൊക്കെ പങ്കെടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം, അതിൻ്റെ ഉത്തരം പറയുന്നതിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം ഇത് ചെറുതാണോ വലുതാണെന്നുള്ളത്. സിനിമയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്? സിനിമയുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ അതിനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഈ സിനിമയോടുള്ള അമിതമായ ഒരു ഇഷ്ടം, പ്രത്യേകിച്ച് ഒരു കാര്യമായിട്ടുള്ള ഒരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ഒരു നമ്മളെ നയിച്ചു കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ പ്രത്യേകിച്ച് ആരും ഇല്ലാതെ സിനിമയിലേക്ക് വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയോടെയാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം നമ്മൾക്ക് സഹായം ഇല്ലാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു മെൻറ്ററൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് എന്തായാലും സിനിമയിലേക്ക് വന്നേ പറ്റൂ എന്നുള്ള തീവ്രമായ ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തും ചെയ്യാൻ റെഡിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ സമസ്ത മേഖലകളിലേക്ക് വന്നത്. അപ്പോൾ ആദ്യം ഡബ്ബിങ്ങാണ് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ അഭിനയം ഉണ്ടായിരുന്നു, നാടകവും മിമിക്രിയും ഗാനമേള പരിപാടികളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ആദ്യം ചാൻസ് കിട്ടുന്നത് ഡബ്ബിങ്ങിനാണ്. അത് ഇവിടെയല്ല, ബോംബെയിൽ വെച്ച്. അപ്പോൾ ആ ഡബ്ബിങ്ങിലൂടെയാണ് കുറച്ചും കൂടി ഈ ഒരു വിഷ്വലുകൾ അടുക്കുന്നത് നമ്മൾ. കാരണം സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ അഭിനയിച്ച ആളുകൾക്ക് എങ്ങനെ ശബ്ദം കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടി. അപ്പോൾ ആ ഡബ്ബിങ് ഇപ്പോൾ അഡ്വർടൈസിങ് കമ്പനികളിലെല്ലാം വർക്ക് ചെയ്യുക, അഡ്വർടൈസ്മെൻറ്റ്സ് ഡബ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് അപ്പോൾ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഒപ്പം പാരലലായിട്ട് ഡബ്ബിങ് എന്ന് പറയുന്ന ഒരു മേഖലയും കൂടി അങ്ങനെ വന്നു. അപ്പോൾ അഭിനയവും ഡബ്ബിങ്ങുമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് യാദൃശ്ചിക സംഭവിച്ചതാണ് കാസ്റ്റിംഗ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം വിനീതാണ് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് അതിന് ശേഷം ഇങ്ങനെ കാസ്റ്റ് ചെയ്യാം. കാസ്റ്റിംഗ് ആ തിര എന്ന് പറഞ്ഞ സിനിമയിൽ നടത്തി, അത് ഭാഗ്യത്തിന് സക്സസ്ഫുള്ളായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നൊരു പേര് കിട്ടി. പിന്നെ അതങ്ങനെ അധികമായിട്ട് അങ്ങനെ കാസ്റ്റിംഗ് ഡയറക്ഷൻ ചെയ്യുന്നില്ല. നമ്മളുടെ സുഹൃത്തുക്കൾ വല്ലവരും ആവശ്യപ്പെട്ടാൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ ജേക്കബിൻ്റെ സ്വർഗരാജൻ ചെയ്തു, പിന്നെ ലുക്കാച്ചുപ്പി എന്ന് പറഞ്ഞൊരു പടം ചെയ്തു, പിന്നെ ചില പടങ്ങളിലെല്ലാം ഹെൽപ്പ് ചെയ്തു. ഞാൻ പേരൊന്നും വെക്കാതെ തന്നെ കുറച്ച്. അപ്പോഴും എന്തെങ്കിലും അങ്ങനെ ഒരു പെക്യുലർ ഫേസോ അല്ലെങ്കിൽ ആളുകളെ കിട്ടാത്തവരോ ഒക്കെ ചെയ്യുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്, ഇങ്ങനെ നമ്മുടെ കസ്റ്റഡിയിൽ ആരെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ അത് പ്രൊഫഷണലായിട്ട് വേറെ രണ്ടു മൂന്ന് കമ്പനികൾ, കാസ്റ്റിംഗ് കമ്പനികൾ തുടങ്ങി. അതുകൂടാതെ വന്ന വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു സിനിമ തുടങ്ങിയാലും ഒരു 80% ഓഫ് സിനിമകളിലും കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ട് ആ സിനിമയുടെ ടീം തന്നെ ഡയറക്ടറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറോ അസോസിയേറ്റ് ചേർന്നിട്ട് ഒരു കാസ്റ്റിംഗ് കോൾ വെച്ച് ആളുകളെ ഓഡീഷൻ ചെയ്ത് ചെറിയ ചെറിയ റോളുകളിലേക്ക് എടുക്കുന്ന ഒരു അവസ്ഥ വന്നു. ഈ അടുത്ത് തുടങ്ങിയ പുതിയ, അതെ, അത് ഞാൻ ഈ കാസ്റ്റിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഇതെല്ലാം ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു മാറ്റം. ഒത്തിരി പിള്ളേർ ഇപ്പോൾ അഭിനയിക്കാൻ സാധ്യത അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതിൽ ഹോബിയായിട്ട് നടക്കുന്നുണ്ടാവും, പാഷനായിട്ട് നടക്കുന്നവരുണ്ടാവും, റിയലായിട്ട് ആഗ്രഹമുള്ളവരുണ്ടാവും, യാദൃശ്യ വന്നുപെടുന്നവരുണ്ടാവും. അപ്പോൾ വന്നുപെടുന്നവർ ചിലപ്പോൾ കുറച്ച് പേര് മുന്നോട്ട് പോകാം, കുറച്ച് പേര് അവിടെ നിന്ന് വഴിതിരിഞ്ഞ് പോകാം. പക്ഷേ എന്നാലും ആ ഒരു മീഡിയത്തിലേക്ക് എത്താനുള്ള ഒരു
ഒരു പോസിബിലിറ്റീസാണ് ഇതിലൂടെ തെളിയുന്നത്. അപ്പോൾ മീഡിയ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കഴിവുള്ള ആളുകളെ ഏത് രീതിയിലായാലും, ഇപ്പോൾ ഏതൊരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തുന്ന സ്ഥലത്ത് നിന്ന് പാട്ട് പാടിയ ആളുകളെ വിളിച്ചപ്പോൾ പ്ലേ ബാക്ക് സിംഗ് നടത്തിയില്ലേ? അല്ലാതെ ഏറ്റവും നല്ല ഉദാഹരണം ചന്ദ്രലേഖ എന്ന് പറഞ്ഞ പാട്ട്. ആ ചന്ദ്രലേഖ ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ, അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഒരു രാജഹംസം എന്നുള്ള പാട്ട് പാടിയത്. ഇപ്പൊ അതിനുശേഷം ആരോ ഇപ്പൊ നാദർഷക്ക ഏതൊരു പടത്തിൽ പാടിക്കുന്നു ഞാൻ കേട്ടു. അപ്പൊ അതൊക്കെ വലിയ മാറ്റങ്ങളാണ്. കാരണം കേരളത്തിന്റെ ഏതോ കോണിലെ ഏതോ ഒരു ഗ്രാമത്തിലിരുന്ന് പാടുന്നത് ലോകം മുഴുവൻ കാണുകയാണ്. ശരിക്കും എത്രയോ നല്ല പ്രതിഭകളുടെ അത്തരം പ്രകടനങ്ങൾ ആളുകൾ കാണാതെ പോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും പഴയ കാലത്തൊക്കെ ഇതിനേക്കാൾ ടാലന്റഡ് എത്രയോ ആളുകളുടെ നല്ല പ്രകടനം. അത് നമ്മൾ എനിക്കത് മനസ്സിലായത് ജേക്കബിന്റെ സ്വർഗരാജ് എന്ന് പറഞ്ഞ സിനിമയുടെ കാസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ദുബായ് ചെന്നപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും പോയിട്ട് ഓഡീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പല ആളുകളെയും കണ്ട് നമ്മൾ തന്നെ ആചരിച്ചിട്ട് ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ ഈ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഓരോ കാരണങ്ങൾ കൊണ്ടും ജോലിയൊക്കെ എടുത്ത് പല സ്ഥലത്തും ജീവിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ടാലൻറ്റ് ഈ രീതിയിൽ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അവസരം ഇല്ലാതെ പലരും അങ്ങനെ അറിയപ്പെടാതെ പോയ ആളുകളുണ്ടാവും. പിന്നെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ആർട്ട് ഫിലിംസ് അത് ആദ്യമേ തുടങ്ങിയതാണ്. ഏകദേശം ഒരു 10-14 വർഷം 15 വർഷത്തോളമായി. അപ്പോൾ ധാരാളം ആർട്ട് ഫിലിംസ് ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആർട്ട് ഫിലിം ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം നാഷണൽ ആർട്സ് തന്നെ ചെയ്തിട്ടുണ്ട്. നാഷണൽ ആർട്സും ചെയ്തിട്ടുണ്ട്, കൂടുതലും കേരള ബേസ്ഡ് ആടുകളാണ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി ഇവിടുത്തെ ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് എല്ലാ ബ്രാൻഡ്സിന് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർട്ട് ഫിലിം ഉള്ളതുകൊണ്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞ സാധനം തലയിൽ വന്നു. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ തന്നെ നടത്തുക. അപ്പോൾ ഒരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമോ അത് എല്ലാം ചെയ്യേണ്ടി വന്നു. പിന്നെ ലുക്കാ ചുപ്പി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി. അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഈ മേഖലയിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇനി ആർട്ടിസ്റ്റ് ബിറ്റ് ചാറ്റെന്ന് എനിക്ക് സമാധാനമായിട്ട് പറയാമല്ലോ. ആർട്ടിസ്റ്റ് ബിറ്റ് ചാറ്റല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഇപ്പോൾ ഇപ്പോഴും എൻ്റെ പേരറിയാത്ത ഒത്തിരി പേരുണ്ട്. ഞാനിപ്പോൾ ഈ മലബാർ സൈഡിലൊക്കെ പോകുമ്പോൾ ആളുകൾ എന്നോട് നേരെ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ഹലോ ചേട്ടാ എന്താ സുഖം. എല്ലാവർക്കും വളരെ അടുത്ത് പരിചയം, പക്ഷേ എന്നിട്ട് ലാസ്റ്റ് ചോദിക്കും എനിക്ക് ചേട്ടൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല എന്നുള്ളത്. ഒരു പക്ഷേ എൻ്റെ പേര് അത്ര ഫേമസ് അല്ലായിരിക്കും ചിലപ്പോൾ ദിനേഷ്. പക്ഷേ അത് ഞാൻ ചോദിച്ചു, ദിനേഷിൻ്റെ സിനിമകൾ ഫിലിമോഗ്രാഫി തൊക്കെ ഇഷ്ടംപോലെ പടങ്ങൾ അഭിനയിച്ചിരിക്കുന്നു, ചെറുതും വലുതും. സിനിമ കാണുമ്പോൾ ആളുകൾക്ക് വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഫേസും ആണ്, ഫിഗറും ആണ്, എല്ലാം ആണ്. പക്ഷേ ദിനേഷ് എന്നൊരു ആക്ടറിനെ ഇവിടെ കൃത്യമായിട്ട് ബ്രാൻഡ് ചെയ്യാൻ ആ പേരിന് ആ വിധത്തിൽ പ്രശസ്തമാകാനുള്ള ശ്രമം സ്വയം ഇല്ലാതെ പോയിട്ടുണ്ട്? സ്വയം ഇല്ലാതെ പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എന്നെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വാല്യൂ പൊക്കി അങ്ങനെ ഒരു സാധനം എനിക്കറിയില്ല. ഒരു പക്ഷേ അത് എൻ്റെ ഇതിൽപ്പെട്ട കാര്യമല്ലായിരിക്കും. സാധിക്കാം, ഞാൻ വിചാരിക്കുന്നത് അത് നമ്മൾക്ക് വഴിയെ വരുന്ന എന്തെങ്കിലും റോളുകളിലൂടെ അല്ലെങ്കിൽ അംഗീകാരങ്ങളിലൂടെ ജനം അറിയട്ടെ എന്നുള്ളതാണ്. നമ്മൾ ഈ രംഗത്ത് ദീർഘകാലം തുടരണമെന്നാണ് ആഗ്രഹം. അതിൽ ചെറുത് വലുത് എന്നുള്ളൊരു വേർതിരിവ് ചെയ്യുന്നില്ല. കാരണം ഞാൻ വന്നത് തന്നെ അങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു വലിയ രീതിയിൽ പ്ലേസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല വന്നത്. ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ, ഈ ചെറിയ വേഷങ്ങൾ ചെയ്തതെല്ലാം മലയാളത്തിൽ ലീഡ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ കമൽ സാർ, ലാൽ ജോസ് ഡയറക്ടേഴ്സ്, സിബി സാറിലൂടെ, സത്യനന്ദിഗാഡ് സാറിലൂടെയും ചെയ്യാൻ പറ്റി. അത് വലിയൊരു ഭാഗ്യമാണ് അവരുടെ കൂടെ പടത്തിൽ അഭിനയിക്കാൻ. ആക്ടേഴ്സ് നോക്കിയിട്ടില്ല, ലീഡ് ആക്ടേഴ്സിൻ്റെ കൂടെ. അതെ, ഞാൻ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. അതെന്താ ഇത്രയും പടം സംഭവിച്ചിട്ട്? അങ്ങനെ അങ്ങനെ സംഭവിച്ചില്ല, എന്താണെന്നറിയില്ല. അത് അതിനുവേണ്ടി ശ്രമം എൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല, പക്ഷേ സംഭവിക്കുന്നു വിചാരിച്ചു. ലാലേട്ടനോടൊപ്പം ഒരു പരസ്യത്തിൽ അഭിനയിച്ചു, പിന്നെ ലാലേട്ടനെ വെച്ചൊരു പരസ്യം ഡയറക്റ്റ് ചെയ്തു ഞാൻ. പക്ഷേ ലാലേട്ടനോടൊപ്പം സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചില്ല. പക്ഷേ മമ്മൂക്കയുടെ ഒപ്പം നല്ല സപ്പോർട്ടായിരുന്നു ആദ്യകാല തുടക്കത്തിൽ തന്നെ. മമ്മൂക്കയുടെ ഒപ്പമാണ് കുറച്ച് പടങ്ങൾ ചെയ്തത്. അപ്പോൾ നമ്മളൊക്കെ പുറമേ നോക്കി കാണുന്നതിലുപരി അവരുടെ ഭാഗത്ത് നിന്ന് വളരെയധികം പ്രോത്സാഹനങ്ങൾ നമ്മളെ നോട്ട് ചെയ്യുകയൊക്കെ ചെയ്തു അവർ. അതിൽ വലിയൊരു കാര്യമാണ്. ശരിക്കും സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുള്ളത് മദ്രാശി, കോയമ്പത്തൂർ അവിടെയൊക്കെ പോയി അവിടുത്തെ പൈപ്പുകളൊക്കെ പിടിച്ചു നോക്കിയാണ്. ഇപ്പൊ ദിനേഷിനെ സംബന്ധിച്ചതാണ് ഞാൻ ബോംബെ അധോലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ് മറ്റേ തിലകം പറയുന്നത് പോലെ. ഞാൻ ചെന്ന് പെട്ടത് ബോംബെയിലായി പോയി. അവിടെ എന്തൊക്കെ സംഭവിച്ചു? അവിടെ ഈ മറ്റേ പൈപ്പ് വെള്ളം കുടിച്ച് പട്ടിണി കിടന്ന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പക്ഷേ അലച്ചിലുകൾ ഉണ്ടല്ലോ, അതിപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതല്ലേ അലച്ചിൽ. അപ്പോൾ അത് വ്യക്തമായി പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള ഒരു പോക്കായിരുന്നു ഈ ബോംബെക്ക്. അതായത് വേറെ ചില പ്ലാനുകളൊക്കെ ആയിട്ട് മനസ്സിൽ ആ സമയത്ത് എന്ന് വെച്ചാൽ ആ പ്രായത്തിന്റെ അപക്വതയാണ്. പറഞ്ഞുവിടല്ല, ഞാനായിട്ട് ചാടി പോകുന്ന. അപ്പോൾ ഈ ഒരു പഠിത്തം ഒന്നും ആവാതെ പോകുന്നു, നാട്ടിലുള്ള ചില അലമ്പ് കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നു എന്നൊക്കെ അങ്ങനത്തെ ഒരു ഫ്രസ്ട്രേഷൻ കാലഘട്ടം ഉണ്ടല്ലോ ലൈഫിൽ. അപ്പോൾ ആ സമയത്ത് മനസ്സിൽ മുഴുവൻ ബോംബെ ഹിന്ദി സിനിമയാണ്. അപ്പോൾ ഹിന്ദി സിനിമ എല്ലാ സ്റ്റാഴ്സിനെ അറിയാം. ആ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിഥുൻ ചക്രവർത്തി, ജാക്കി ഷെറഫ്, അനിൽ കപൂർ, രാജേഷ് ഖന്ന, അമിതാഭ് ബച്ചനൊക്കെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ഒരു ഗോവിന്ദയുടെയൊക്കെ പടങ്ങൾ തകർത്ത് പിടിക്കുകയാണ്. സഞ്ജയ് ദത്ത്, ഗോവിന്ദ, അങ്ങനത്തെ ഒരു കാലഘട്ടം. അപ്പോൾ എല്ലാ പടങ്ങളും കാണും,
ഹിന്ദിയോട് വളരെയധികം പാഷൻ, ഹിന്ദിയോട് വളരെയധികം ആഗ്രഹം. അങ്ങനെ ബോംബെ 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 മനസ്സിലായി. ചിത്രഹാറും ഇത് എല്ലാം ഉള്ള അപ്പൊ ആ സമയത്ത് റിലീസാവുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാൽ തേജാബ്, രാം ലഖൻ, ത്രിദേവ്, ഈ പടങ്ങളൊക്കെ റിലീസാവുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ മനസ്സിൽ മുഴുവൻ ബോംബെ കിടക്കുന്ന സമയത്താണ് ലാലേട്ടൻ്റെ ഒരു പടം ആര്യൻ എന്ന് പറഞ്ഞ പടം വരുന്നത്. അപ്പോൾ അതിൽ ലാലേട്ടൻ ഇവിടെ നാട്ടിൽ നിൽക്കാൻ കളിയില്ലാതെ ബോംബെയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഒരാൾ ഇടിച്ച് വീഴ്ത്തുന്നു. മിച്ചേമേര ചെയിൻ ചാഹിയ എന്ന് പറയുന്നു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ലാലേട്ടൻ അവിടെ അണ്ടർവേൾഡ് ഡോണായി മാറുന്നു. പിന്നെ പുള്ളി അവിടെ അതോ ലോകം നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടോടുകൂടി ഒരു നമ്മൾ ഉള്ളിലൊരു സാധനം കയറി. എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ടാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും നോണ പറഞ്ഞിട്ടായാലും ബോംബെയിലൊന്ന് എത്തിപ്പെട്ടാൽ എങ്ങനെയെങ്കിലും അവിടെ കയറി പറ്റുക അണ്ടർവേൾഡിൽ എന്നുള്ള ഒരു സാധനം. അതിനൊപ്പം സിനിമയും ഇങ്ങനെ ഈ കലാപരിപാടിയിലും കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ഒരു ചാട്ടം ചാടുന്നത് ബോംബെയിലേക്ക്. അങ്ങനെ ബോംബെയിലേക്ക് പോയി. പക്ഷെ ബോംബെയിൽ ചെന്നെത്തി ആദ്യം ചെറിയ ചെറിയ ജോലി, കാരണം അവിടെ ചെന്നെത്തി കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയ കാര്യം മനസ്സിലായത്, ഹിന്ദി സംസാരിക്കാൻ അറിയണം എന്നുള്ളത്. നമ്മൾ ഈ ഇവിടെ കാണുന്ന ആവേശം കൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ ഒന്നെന്ന് തുടങ്ങിയാന്ന് പറയില്ലേ, പിന്നെ അണ്ടർവേൾഡിലും പോകാൻ പറ്റിയില്ല, സിനിമയിലും പോകാൻ പറ്റിയില്ല അവിടെ വെച്ച്. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചെന്ന് അണ്ടർവേൾഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണെന്ന്, അവിടെ പോയി അവരെല്ലാം കാണാൻ പറ്റും. ആ അതെ, പക്ഷെ അങ്ങനെ ഒരു സ്ഥലമില്ല അണ്ടർവേൾഡിൽ. എല്ലാ സ്ഥലത്തുണ്ട്. അത് ഒത്തിരി ആളുകളോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ, ഇങ്ങനെ ഒരു സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ബോംബെയിൽ. അങ്ങനെ ഒരു സ്ഥലത്ത് കാണാൻ പറ്റുമോ? പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരു കുറച്ച് സ്ട്രഗിളിൻ്റെ കാലഘട്ടമാണ് ഈ പറഞ്ഞാൽ പലതരത്തിലുള്ള ജോലി. ഏകദേശം ഒരു 14 തരം ജോലിയെങ്കിലും ചെയ്തിട്ടുണ്ട് ബോംബെയിൽ. അതിൽ ഹോട്ടൽ ജോലി മുതൽ എല്ലാത്തരം ജോലികളും ഉണ്ട്. അങ്ങനെ അതിനോടൊപ്പം അവിടെ ഒന്ന് രണ്ട് ഒരു നല്ല സുഹൃത്തിനെ കിട്ടി ഒരാളെ. പിന്നെ ആ സുഹൃത്തിനോടൊപ്പം ഇതുപോലെ ചെറിയ മിമിക്രി പരിപാടി സ്റ്റേജുകളിൽ ബോംബെയിൽ വെച്ച് അങ്ങനെ മിമിക്രി ചെയ്ത്, പിന്നെ സ്റ്റേജ് പരിപാടികളിൽ കോമ്പയറിങ്, ഗാനമേളയ്ക്ക് കോമ്പയറിങ്. അപ്പോൾ ഒരു നാടക ഗ്രൂപ്പായിട്ട് കണക്ഷൻ കിട്ടി. പിന്നെ നാടകം, അപ്പോൾ ഈ ജോലികൾ ഈ സൈഡികൾ നടക്കുന്നു, കലാപരിപാടി ഒരു സൈഡികൾ നടക്കുന്നു. ഡബ്ബിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കുറേ പുണ്യപുരാണ സീരിയലുകൾ. അതെ അതെ, അത് മുഴുവൻ ബോംബെ നിന്നാണ്. ഓം നമ ശിവായ, ജപ് ദ ബ്രദ്, ജയ് ഹനുമാൻ, മറ്റേ ചന്ദ്രകാന്ത, അങ്ങനെ കുറേ അധികം ഭക്തിവന്ദന, ഓം നമ ശിവ, അത് കഴിഞ്ഞ് കുറേ ഡയലോഗുകളൊക്കെ ഞാൻ ഓംകാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. അത്തരം കുറേ സംഭവങ്ങൾ. മലയാളം വേർഷൻ, നമ്മൾ കുറേ മലയാളി ആർട്ടിസ്റ്റുകളുണ്ട്, അതിലെല്ലാം ഒരു പ്രധാന സംഭവമായിട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി അനവധി കഥാപാത്രങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒന്നുമല്ല, ഇപ്പം ഈ ഒന്നും വിഷുവായിൽ ഫോർ എക്സാമ്പിൾ ആ സമയത്ത് ഇന്ദ്രനായിരുന്നു ഒരു മെയിൻ ക്യാരക്ടർ ചെയ്ത്, കുറച്ചു കാലം വേറെ ക്യാരക്ടർ ചെയ്യും, പിന്നെ അതിൽ തന്നെ വില്ലന്മാർ വരുമ്പോൾ അത് മാറി ചെയ്യും, ശിവന് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ആർട്ടിസ്റ്റുമാരനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്യും. പണ്ട് ഈ മാവേലി കൊമ്പത്ത് ഏതൊക്കെ കാസറ്റിൽ മാവേലിയും വാമനും ആയിട്ട് ദിലീപേട്ടൻ ശബ്ദം കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നസെന്റിനും ഇന്നസെന്റ് ജഗതി ശിവകുമാറിനും ദിലീപേട്ടൻ ശബ്ദമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരേ സീരിയലില് രണ്ടുപേരും തമ്മിലുള്ള പരസ്പര തർക്കങ്ങളിലൊക്കെ രണ്ടുപേർക്ക് വോയിസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള തർക്കമായിരിക്കും. അപ്പൊ ദേവന്മാരുടെ ആദ്യം ഡബ് ചെയ്യും ഒരു ട്രാക്കിൽ, അതിനുശേഷം മാറിപ്പുറത്തിരുന്നിട്ട് പിന്നെ അസുരന്മാർക്ക് ഡബ് ചെയ്യും. കാരണം ഈ ഒരു 4-5 ആർട്ടിസ്റ്റിനെ വെച്ചിട്ടായിരിക്കും ഇത് മുഴുവൻ ചെയ്യുക. അപ്പോൾ ആ ലിമിറ്റേഷനിൽ ചെയ്യണം. ഇത് ഇവിടെ ഡബ് ചെയ്യുന്നതിനേക്കാളും ഡിഫിക്കൽട്ടാണ്, കാരണം അവർ പറയുന്നത് ഹിന്ദിയാണ്. അപ്പൊ ആ ഹിന്ദിയുടെ ലിപ്പ് നമ്മൾ ഓൾമോസ്റ്റ് സിങ്ക് ചെയ്യണം. ആദ്യ കാലത്തൊക്കെ ഇത് ഭയങ്കര അബദ്ധമായിരുന്നു, കാരണം ലിപ്പ് ഒരു സ്ഥലത്തേക്കിടെയും ഡയലോഗ് വേറെ സ്ഥലത്തേക്കിടെയും പോകുമായിരുന്നു. അപ്പൊ അത് റെക്ടിഫൈ ചെയ്ത് ഞങ്ങളാണ്. ഞങ്ങൾ എത്തിക്കുമ്പോൾ ഇത് ഭയങ്കര അബദ്ധമാണ്, ഇത് നാട്ടിൽ ഇതിനെ കുറിച്ച് കോമഡിയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെന്താണോ പറയുന്നത് അത് അങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡബ് ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ലിപ്പ് പ്രശ്നം വരും, ആ അർത്ഥം തന്നെ പിടിച്ചിട്ട് നമ്മൾ ഇടാൻ പോയി കഴിഞ്ഞാൽ. അപ്പം നമ്മളതിൽ വേറൊരു തീം അപ്ലൈ ചെയ്തു. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താണ് പറയുന്നത് അത് നമ്മൾ ആ സാധനം എഴുതും. അത് എഴുതി കഴിഞ്ഞിട്ട് ഈ പറയുന്ന അർത്ഥം തന്നെ ഇവരെ ലിപ്പിലേക്ക് കൊടുക്കണമെങ്കിൽ വേറെ എന്ത് എഴുതാം, അത് ഈ സെയിം മാറ്റർ എന്ന് വിട്ടുപോകാതെ മാറ്റി എഴുതുക സ്ക്രിപ്റ്റ്. അപ്പോൾ ഇതിൽ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, കുറച്ച് പണി. അങ്ങനെ മാറ്റി എഴുതിയിട്ട് ഡബ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലിപ്പ് പെർഫെക്റ്റായി. അത് ലിപ്പ് കറക്റ്റാണ് നിൽക്കുന്ന, അർത്ഥവും മാറിപ്പോകുന്നില്ല. മറ്റത് എന്താ ചെയ്തുകൊണ്ടിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കിതർ ജാർ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോകുന്നു, അങ്ങനെ എല്ലാം ഡയറക്റ്റ് എഴുതിയിട്ട് ഡബ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതെല്ലാം ലിപ്പ് ഔട്ടായിരിക്കും, ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നും. പിന്നെ ഉസ്കോ മാരൂങ്ക ജിസ്നെ മേരെ ബാപ് കോ മാരാതാന്ന് പറഞ്ഞാൽ ഏതൊരുവനാണോ എൻ്റെ അച്ഛനെ കൊന്നത് അവനെ ഞാൻ കൊല്ലും എന്നായിരിക്കും അവിടെ എഴുതി വിടുക. അപ്പോൾ ഉസ്കോ മാരൂങ്ക ജിസ്നെ മേരെ ബാപ് കോ മാരാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനവനെ കൊല്ലും, ആരാണോ എൻ്റെ അച്ഛനെ കൊന്നത്, ഞാനവനെ കൊല്ലും, ആരാണോ എൻ്റെ അച്ഛനെ കൊന്നത് എന്നാണ് ഹിന്ദിയിലെ യൂസ് ചെയ്യുന്നത്. നമ്മളെന്താ പറയുന്നത്, എൻ്റെ അച്ഛനെ കൊന്നവനെ ഞാൻ കൊല്ലുന്ന പറയുന്നത്, നമ്മൾ നേരെ തിരിച്ചാണ് പറയുന്നത്. ആരാണോ എൻ്റെ അച്ഛനെ കൊന്നത് അവനെയൊക്കെ ഞാൻ കൊല്ലും നമ്മൾ പറയില്ല. അപ്പോൾ അതാണ് ഈ പറഞ്ഞ ഡിഫറൻസ്. ഈ ഡയറക്റ്റ് എഴുതുമ്പോൾ അങ്ങനെ പോകും. അപ്പോൾ നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് പിന്നെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡബ്ബിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി. പക്ഷെ അപ്പോഴും കോമഡി ആയിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു, ടെലി ബ്രാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്, അത് നമ്മളെ ഡബ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ നോക്കിയാലും ലിപ്പ് പിടിക്കാൻ പറ്റില്ല, വാ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടും, അങ്ങനെ എന്തൊക്കെയോ അവർ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല. അപ്പം അത്
അവർ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറയും, വാ ഇറ്റ്സ് അമേസിങ് ഐ ജസ്റ്റ് യൂസ് ദിസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളിത് മലയാളത്തിൽ ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല സുഖം തോന്നി അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് എഴുതി വിടുമ്പോൾ വരിക. അപ്പം ഇതിങ്ങനെ പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരിക്കും. അവരെ അവരുടെ വായിൽ നിന്ന് ഇത് വരുന്ന ഇംഗ്ലീഷുകാരും കൂടിയാണ്, അവരുടെ എക്സ്പ്രഷൻസും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ചില സ്ഥലത്തൊക്കെ നമ്മളുടെ മാറ്റർ പറഞ്ഞു കഴിഞ്ഞു അവരുടെ വായ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം നമ്മളവിടെ ഒരു വെറുതെ ഒരു വാ എന്നൊക്കെ പറഞ്ഞ് ഒരു സാധനം എക്സ്ട്രാ കയറ്റും. അങ്ങനെ വാ ഇത് വളരെ ഉപകാരപ്രദമാണ്, വാ ഇപ്പോൾ ഞാനും ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ. പക്ഷെ നമ്മൾ ഡബ് ചെയ്യുമ്പോഴും കോമഡി ആയിരുന്നു, അത് ഭയങ്കര രസമായിരുന്നു ഈ പരിപാടി. കാരണം അപ്പം നമ്മളവരോട് ചോദിക്കും ഇത് എന്തിനാണ് ഇങ്ങനെ ഡബ് ചെയ്യുന്നത്, ഇംഗ്ലീഷിൽ തന്നെ വിട്ടാൽ പോലെ. നമ്മളായിട്ടുള്ള അത്യാവശ്യം ആളുകൾക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, മനസ്സിലാവും, സാധനം കണ്ട് എഴുതി കാണിക്കുന്നുണ്ട്, നമ്പർ ഉണ്ട്, സമ്മതിക്കില്ല. എല്ലാ റീജിയണൽ ലാംഗ്വേജിലും ഡബ് ചെയ്താൽ മതിയാവുള്ളൂ. അല്ല, നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഒരേ സാധനത്തിൻ്റെ ഇംഗ്ലീഷും ഡബ്ഡ് മലയാളം കിട്ടുന്നത് ഇംഗ്ലീഷ് ഇരുന്ന് കാണാനാണ് ഇപ്പോഴും ആളുകൾക്ക് താല്പര്യം. അതെ, പിന്നെ വേറൊരു മെത്തേഡ് ഉണ്ട്, പാരാഡബിംഗ് എന്ന് പറയും. പാരാഡബിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒറിജിനൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അതിൻ്റെ താഴെ ഇദ്ദേഹം പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് ഡബ് ചെയ്യാം. ഞാൻ പറഞ്ഞു അതോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവരിതാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാം. അത് സമ്മതിക്കില്ല. ഇതിൻ്റെ ആളുകൾക്ക് നമ്മൾ ലിപ്പിൽ തന്നെ ഡബ് ചെയ്യണം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തന്നെ ഡബ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ തിയേറ്ററിൽ കണ്ടിരുന്ന് ചിരിക ഈശ്വര ഇത് നാട്ടിൽ പോകുമ്പോൾ മിക്കവാറും എടുത്തിട്ട് ഫേസ്ബുക്കും ഈ ട്രോൾ മീഡിയ ഒന്നും ഇല്ലാതെ ഇരുന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളെ കൊന്ന് കൊല വിളിച്ചാൽ എല്ലാവരും ചേർന്ന്. ഡബ്ബിംഗ് ഈ ഹിന്ദി സീരിയലിലും ഒക്കെ ചെയ്ത് പറഞ്ഞല്ലോ, മലയാള സിനിമയിൽ ആർക്കൊക്കെ വേണ്ടി ദിനേഷ് ഡബ്ബ് ചെയ്തിട്ടുള്ളത്? സിനിമകളിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 500+ സിനിമകളിൽ, 500 പോലെ അതിൽ കൂടുതൽ സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആദ്യകാലത്ത് മുഴുവൻ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾക്ക് ഒരു സീൻ രണ്ട് സീനൊക്കെയുള്ള കഥാപാത്രങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ധാരാളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അതൊരു ഉപജീവന മാർഗം കൂടിയായിരുന്നു, കാരണം ഡബ്ബിങ്ങിന് അത്യാവശ്യം പൈസ കിട്ടും. അപ്പോൾ നമ്മളുടെ ഒരു പെട്രോൾ കാശ് അല്ല, നമ്മുടെ ഒരു ഇന്ധനം എന്ന് പറഞ്ഞാൽ അതാണ്. തുടക്കത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഞാൻ തന്നെ അഭിനയിച്ചു തുടങ്ങിയ സിനിമ മീശ മാധവൻ. അപ്പോൾ അതിൽ നമ്മൾ അഭിനയിച്ച കഥാപാത്രം അല്ലാതെ വേറെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. ചെല്ലുമ്പോൾ ഡയറക്ടർ പറയും വേറെ ഒന്നിനൊന്ന് ക്യാരക്ടറും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞ സിനിമയിൽ അത് കഴിഞ്ഞ് അഭിനയിച്ചു, നമ്മളുടെ എൻ്റെ കഥാപാത്രം അല്ലാതെ വേറെയും ഒന്ന് രണ്ട് പേർക്ക് അങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ കമൽ സാറിൻ്റെ ലാൽ ജോസിൻ്റെ ഒക്കെ പടങ്ങളിൽ അങ്ങനെ ഡബ് ചെയ്യുന്നു. പിന്നെ സത്യേട്ടൻ്റെ പടത്തിൽ അഭിനയിച്ചപ്പോൾ മനസ്സിനക്കര അതിലും വേറെ ഒന്ന് രണ്ട് പേർ ശബ്ദം കൊടുക്കുന്നു. പിന്നെ അവർ റെഗുലർലി അവരുടെ പടങ്ങളിൽ ഇതുപോലെ ഡബ് ചെയ്യാൻ വേണ്ടി വിളിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് പറയുമ്പോൾ മനസ്സിനക്കരയിൽ ഞാൻ അഭിനയിച്ചു ഒരു റോൾ, ഒരു ക്യാരക്ടർ ചെയ്തു. പക്ഷെ അതിൽ തന്നെ രാജേഷ് ഖബ്ബാർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഇപ്പോൾ സീരിയലിലൊക്കെ പുള്ളി അതിലൊരു പ്രധാന വേഷം ചെയ്തു. അപ്പോൾ രാജേഷ് ഖബ്ബാറിന് ഞാനാണ് ഡബ് ചെയ്തത്. ഇപ്പോൾ പറഞ്ഞ വിശ്വസിക്കില്ല, സൈജു കുറിപ്പിന് വേണ്ടിയിട്ട് ഹലോ എന്ന് പറയുന്ന സിനിമയില്ലേ റാഫി മക്കാട്ടിൻ്റെ, ഹലോ, ചോക്ലേറ്റ്, അങ്ങനെ ഇത് രണ്ട് മൂന്നോ സിനിമകളിൽ ആദ്യകാലത്ത്. അപ്പോൾ അന്ന് സൈജിനെ കൊണ്ട് ശബ്ദമോശം എന്നൊക്കെ പറഞ്ഞ് ഡബ് ചെയ്യിക്കില്ലായിരുന്നു, വളരെ നല്ല ശബ്ദമാണ്. ഫോർ ദ പീപ്പിളിൽ ചെയ്തിട്ടുണ്ട്. ആ ഫോർ ദ പീപ്പിളിൽ ഞാൻ നരേന് വേണ്ടി ഡബ് ചെയ്തു. പിന്നെ ഫോർ ദ പീപ്പിളും ഓഫ് ദ പീപ്പിളും ബൈ ദ പീപ്പിളും എല്ലാം നരന് വേണ്ടി പിന്നെ അങ്ങനെ മൂന്നാലഞ്ച് സിനിമകൾ ചെയ്തു. പിന്നെ ആ സമയത്തൊക്കെ നരൻ ഓൺ ശബ്ദം ഉപയോഗിക്കില്ലായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ ഓൺ ഡബ്ബിങ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ നരന് വേണ്ടി കുറച്ച് പടങ്ങൾ ചെയ്തു. നിഷാന്ത് സാഗറിന് വേണ്ടി ഒന്നൊന്ന് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. വിനീത് കുമാറിന് ചെയ്തിട്ടുണ്ട്. വിനീത് കുമാറിന് നമ്മുടെ ഫ്ലാഷ് എന്ന് പറഞ്ഞ സിനിമ സിബി മലയിലിൻ്റെ, അതിൽ അവനൊരു ചെറിയ വില്ലൻ പോലത്തെ ക്യാരക്ടറാണ്, അത് ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിനീത് കുമാർ, ഈ നിഷാന്ത് സാഗർ, നരേൻ, സൈജു കുറുപ്പ്, ജോജുവിന് പോലും ഡബ് ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്ത് മൂന്ന് നാല് പടങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ട്. ചെമ്പൻ വിനോദിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞാലും വിശ്വസിച്ച് ഫ്രൈഡേ, ആ മറ്റേ ബോട്ട്, പുള്ളി ബോട്ടിൻ്റെ സ്ട്രാങ്കായിട്ടാണ്. ഞാനതിലൊരു പ്രധാനപ്പെട്ട റോൾ അഭിനയിച്ചിട്ടുണ്ട്, ഒരു അനിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ശബ്ദം കൂടാതെ ശബ്ദം മാറ്റി ഈ ചെമ്പൻ വിനോദിന് വേണ്ടി, ചെമ്പന് വേണ്ടി ഡബ് ചെയ്തത്. അപ്പം ഇന്നിപ്പോൾ പറഞ്ഞ് വിശ്വസിക്കുക, ചെമ്പന് മറ്റേ നാഷണൽ അവാർഡ് അതൊക്കെ കിട്ടി നിൽക്കുന്ന ആർട്ടിസ്റ്റാണ്. അവൻ്റെ ശബ്ദം ജോജുവും നല്ല ലെവലാണല്ലോ. ജോജു ജോസഫ് ചെയ്ത. അപ്പം ജോജുവിനും ചെമ്പനും വേണ്ടി പോലും ഡബ് ചെയ്തിട്ടുണ്ട്. അല്ല, അവരുടെ ഓൺ വോയിസ് ഒക്കെ വളരെ റെക്കഗ്നൈസ്ഡ് വോയിസാണ്, വളരെ നല്ല വോയിസാണ്. എന്തൊക്കെയോ ആദ്യകാലത്ത് കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു സിനിമയിലെ, അവർക്ക് ഇങ്ങനെ ശബ്ദം ഇങ്ങനെയായാലേ ഡബ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് സിനിമ തന്നെ ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വേയിലേക്ക് മാറി. ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ശബ്ദങ്ങൾക്ക് പ്രാധാന്യം കൂടുകയും നമ്മൾ വെറുതെ ഈ ഡയലോഗുകൾ മാറിയിട്ട് കോൺവെർസേഷൻ ആയല്ലോ സിനിമ മുഴുവൻ. ഇപ്പോൾ നമ്മൾ നിനക്കായി ഞാൻ കാത്തിരുന്ന സന്ധികളിൽ അങ്ങനെയൊന്നും സിനിമയിൽ ഇപ്പോൾ ആരും സംസാരിക്കുന്നു. കമ്മിറ്റി പറഞ്ഞ സിനിമ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഫുൾ വളരെ നാച്ചുറലായിട്ട് ആളുകൾ സംസാരിക്കുന്ന പോലെ അങ്ങ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എങ്ങനത്തെ വോയിസ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ അടഞ്ഞ വോയിസ് ആവാം, പതിഞ്ഞ വോയിസ് ആവാം, എന്ത് ആ വോയിസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആ ക്യാരക്ടറിനെ കൂടുതൽ ബിൽഡപ്പ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഡബ്ബിങ് യൂസ് ചെയ്യണം. പിന്നെ ഡബ്ബിങ്ങിൽ ഒത്തിരി സാധ്യതകൾ വന്നു. ഇപ്പോൾ വൈൽഡായിട്ട് എടുത്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബിറ്റ് ബിറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഡബ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ സിനിമകളിൽ ഇത്രയും പേർക്ക് ഓൾമോസ്റ്റ് അങ്ങനത്തെ കുറേ മെയിൻ ആൾ. പിന്നെ ഒത്തിരി വില്ലന്മാർക്ക് ഈ ഹിന്ദിയിൽ നിന്നും കന്നഡത്തിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ വില്ലന്മാർ വരുമ്പോൾ ഇപ്പം മെയിനായിട്ട് ഡബ് ചെയ്യുന്നത് ശോഭിച്ചേട്ടനാണ്. അതേപോലെ ഞാനും ഇഷ്ടം പോലെ പുലിമുരുകനിൽ, അത് ഞാൻ ചെയ്തത് മകരൻ ദേശ്പാണ്ഡെക്ക് വേണ്ടിയിട്ട്. അത് ആദ്യം ചെയ്യുന്നത് ആ മെയിനിലാണ്, പോത്തച്ഛൻ.
അത് കഴിഞ്ഞപ്പോ പുലിമുരുകനും പുള്ളിയുടെ ഇപ്പൊ ഏത് പടത്തിൽ വന്നാലും വിളിക്കാം. കാരണം ഇത്തിരി ആടി ഒലഞ്ഞൊക്കെ അഭിനയിക്കുന്ന ആളായതുകൊണ്ട് പുള്ളിയുടെ ശബ്ദം പിടിക്കൽ ഇത്തിരി പണിയായതുകൊണ്ട് അപ്പോ അങ്ങനെ ആ അത് മകരം ദേശ്പാണ്ഡെ ഉൾപ്പെടെ പല കസാൻ ഖാൻ കുറെ അധികം ഈ ജോർജ് സാറിൻ്റെ ഒക്കെ കുറേ പടങ്ങളിൽ വില്ലന്മാരായിട്ട് ഹിന്ദി എന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ, ഈ ശൃംഗാരവേല, അങ്ങനെ കുറേ പടങ്ങളിൽ ഈ ഹിന്ദി വില്ലന്മാർക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. മകരം ദേശ്പാണ്ഡെക്ക് വേണ്ടി ഇതിൽ ഡബ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുള്ളി ഒരു സീനോ ഒന്നര സീൻ എന്തോ ഉള്ളൂ, നമ്മുടെ ഭയ്യ ഭയ്യ എന്ന് പറഞ്ഞ പുള്ളി മാവോയിസ്റ്റായിട്ട് കൽക്കട്ടയിൽ അങ്ങനെ സീക്വൻസ് ഉണ്ട്, രണ്ട് സീൻ എന്തോ ഉള്ളത്. അപ്പം ഞാൻ പറയാം അങ്ങനെ കുറേ അധികം വില്ലന്മാർക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട്. മലയാളം കൂടാതെ മറ്റു ഭാഷകളിൽ ഇപ്പോൾ ഹിന്ദിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ആ സിനിമ എക്സ്പീരിയൻസ് യാദൃശ്ചിക ഭാഗ്യം കൊണ്ട് വന്ന് കിട്ടിയ കാര്യങ്ങളാണ് എല്ലാം. അങ്ങനെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് എന്നെ അന്വേഷിച്ച് വന്ന അങ്ങനെയുള്ള, അതായത് ഈ ആദ്യം അഭിനയിക്കുന്ന ഹിന്ദി സിനിമ എന്ന് പറഞ്ഞാൽ മദ്രാസ് കഫേ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഭാഗ്യത്തിന് കുറച്ച് വലിയ റോള് കിട്ടി, ത്രൂഔട്ട് പടത്തിലുള്ള റോള് കിട്ടി. ഞാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവേഷൻ ചെയ്തല്ല, അവർ എന്നെ സെലക്ട് ചെയ്താൻ വേണ്ടിയിട്ട്. അതായിരുന്നു ഫസ്റ്റ് ഹിന്ദി സിനിമ. അങ്ങനെ ആ പടം കഴിഞ്ഞ് പിന്നെ ഹിന്ദിയിൽ നിന്ന് അങ്ങനെ ഓഫറുകളൊന്നും വന്നില്ല. അങ്ങനെ നിന്ന സമയത്ത് പിന്നെ ഒരു വേറൊരു ഹിന്ദി സിനിമ ഇതേപോലെ അഗെയിൻ നാട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന നസറുദ്ദീൻ ഷായും കൽക്കി കൊൽഷേനും അഭിനയിക്കുന്ന ഒരു സിനിമ. അപ്പോൾ അതിലും ഇവിടുന്ന് ഹിന്ദി സ്പീക്ക് ചെയ്യാൻ അറിയാവുന്ന ആളുകളെ വേണമെന്ന് പറഞ്ഞ് കാസ്റ്റിംഗ് കോളും, നമ്മുടെ സുഹൃത്തായ ഗൗതം ആണ് എൻ്റെ കാസ്റ്റിംഗ് ചെയ്തിരുന്നത്. അവൻ എന്നെ വിളിക്കുന്നു, ഞാൻ ഓഡീഷന് പോകുന്നു, എന്ത് സെലക്ട് ആവുന്നു. അപ്പോൾ അതിലൊരു ഡോക്ടറിനെ റോൾ ചെയ്തു. അതും കഴിഞ്ഞ് ഇങ്ങനെ കുറേ കാലം നിന്നപ്പോഴാണ് ഒരു വർഷം മുമ്പാണ് ഈ സെയ്ഫ് അലി ഖാൻ്റെ പടം കൊച്ചിയിലേക്ക് ഷൂട്ടിന് വരുന്നു എന്നും പറഞ്ഞിട്ട് ന്യൂസ് വരുന്നത്. ആ ഷെഫ്, അപ്പോൾ അതിൻ്റെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ നിങ്ങളെ ഈ റോളിലേക്ക് സെലക്ട് ചെയ്തു, പക്ഷെ ഒന്ന് കാണണം ഡയറക്ടർക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ ആ കാണാൻ വേണ്ടി ബോംബെയിലേക്ക് വിളിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ ബോംബെയിൽ പോകുന്നു, ഡയറക്ടറെ കാണുന്നു, അപ്പോൾ സംസാരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെയാണ് എൻ്റെ ഫ്ലുവൻസി കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഭയങ്കര സൗത്ത് ഇന്ത്യൻ പോലെ സംസാരിക്കണമെന്നില്ല, അത്യാവശ്യം ഹിന്ദി നന്നായിട്ട് അറിയാവുന്ന ഒരാളെ പോലെ സംസാരിച്ചായെന്ന് പറയുന്നു. ഷൂട്ട് കൊച്ചിയിൽ ഫോർ കൊച്ചി നടക്കാൻ വേണ്ടി തൊട്ടുപെട്ട് ഫുക്രി സിനിമ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് ഫുക്രിയുടെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അങ്ങനെ സെലക്ട് ആവുന്നു, ഒരു വലിയ ഭാഗ്യമായി. പിന്നെ അത് അവർ ഇതുപോലെ എന്താ പറയുക, ഓഡീഷനെല്ലാം കഴിഞ്ഞ് സ്ക്രിപ്റ്റ് റീഡിങ് കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങി. ഫോർട്ട് കൊച്ചിയിൽ കുറച്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഗോവ പോയി, ഗോവയിൽ നിന്ന് പഞ്ചാബ് പോയി, പിന്നെ ഡൽഹി പോയി, ബോംബെയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല റോളായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് അതാണ് മൂന്ന് ഹിന്ദി സിനിമ ചെയ്തത്. പിന്നെയാണ് ഒരു വെബ് സീരീസിലേക്ക് ഒരു ക്ഷണം കിട്ടുന്നത്. അത് മനോജ് ബാജ്പേയ് ആണ് ലീഡായിട്ട് അഭിനയിക്കുന്നത്. ഫാമിലി മാൻ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ആമസോൺ പ്രൈമിന് വേണ്ടിയിട്ട്, രാജ ആൻഡ് ഡി കെ എന്ന് പറഞ്ഞ ഡയറക്ടേഴ്സ്, അവരിപ്പോൾ ഈ സ്ത്രീ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പടം ഇറങ്ങി, അത് പ്രൊഡ്യൂസ് ചെയ്തവരാണ്. അവർ ഡയറക്റ്റ് ചെയ്ത ഫിലിംസ് ഷോർ ഇൻ ദ സിറ്റി, ഗോ ഗോ ഗോൺ, ജെന്റിൽമാൻ, അഞ്ച് പടങ്ങൾ ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സാണ്. ഇപ്പോൾ വേറൊരു വെബ് സീരീസ് ബിജോയ് നമ്പ്യാർ, ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ സോളോ എന്ന് പറഞ്ഞ ഫിലിമിൽ അഭിനയിച്ചിരുന്നു ദുൽഖറിനൊപ്പം. പുള്ളി ഇപ്പോൾ ചെയ്യുന്ന ഒരു വെബ് സീരീസിലിപ്പോൾ ഷൂട്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പിന്നെ പറയാൻ പറ്റുന്ന വിശേഷം, ആദ്യമായിട്ട് ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചു. ഞാൻ ഇത്രയും പല സിനിമകളിലും ഞാൻ തമിഴിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ തമിഴിനാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് വരെ തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. എൻ്റെ ഒരു കാരണമുള്ളൂ, എനിക്ക് ആരും പരിചയമില്ല, അവിടെ നിന്ന് ആരും നമ്മളെ വിളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ മദ്രാസിൽ പ്രത്യേകിച്ച് ഡയറക്ടേഴ്സിനും പരിചയമില്ല. നമ്മുടെ സിനിമകൾ കണ്ട് പ്രകടനം കണ്ട് നമ്മളെ വിളിക്കാൻ പാകത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് ഒരു ടീം. അവർ ലുക്കാ ചുപ്പി എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ സ്ട്രൈക്ക് ചെയ്തിട്ട് എൻ്റെ നമ്പർ തേടി അവർ കുറേ അന്വേഷിച്ച്, അവസാനം ഹരീഷ് പരാഡിയില്ലേ ഇപ്പോൾ അവൻ തമിഴ് വലിയ, അതെ അതെ, അപ്പോൾ ഹരീഷ് പരാഡിയോട് ഈ ഡയറക്ടർ എവിടെ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ഹരീഷ് പറഞ്ഞു എൻ്റെ സുഹൃത്താണ്, ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞു ഹരീഷാണ് നമ്പർ കൊടുക്കുന്നത്. അങ്ങനെ അവരെന്നെ വിളിച്ചു. അങ്ങനെ ആദ്യത്തെ തമിഴ് സിനിമ അഭിനയിച്ചു, ബക്രീദ് എന്നാണ് പടത്തിൻ്റെ പേര്. ഇതൊക്കെയാണ് ചെറിയ ചെറിയ സിനിമാ വിശേഷം. എന്തായാലും മലയാളത്തിലും മറ്റു ഭാഷകളിലും ഒട്ടേറെ നല്ല പ്രസിദ്ധി. അതായത് മലയാളത്തിൽ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും കൈകാലം പിടിച്ച് തമിഴിൽ പോയി, തമിഴിൽ വിളിച്ചില്ലെങ്കിൽ ഹിന്ദി ഭാഷയൊക്കെ വശമായതുകൊണ്ട് അഭിനയം അല്ലെങ്കിൽ ഡബ്ബിംഗ് ചെയ്യും, അതല്ലെങ്കിൽ ഡബ്ബിംഗ് ഇല്ലെങ്കിൽ ഞാൻ അഡ്ഫിലിം ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കാസ്റ്റിംഗിലേക്ക് പോയി, എന്നെ ഇവിടുന്ന് പുറത്തേക്ക്. അതുകൊണ്ട് ഈ എപ്പിസോഡിനെ ആർട്ടിസ്റ്റ് ബിഗ്ഗസ്റ്റ് ചാറ്റ് എന്ന് പേരിടുന്നു. താങ്ക് യു.